സത്യ സ്പിലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പ്രോൺസ് ഫ്രൈയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലെങ്കിൽ 7 വെളുത്തുള്ളി വരെയൊക്കെ എടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഉപ്പ്, കശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അടുത്തതായിട്ട് നമുക്ക് ചെറിയുള്ളി എടുക്കണം. അതൊരു 15 മുതൽ 20 വരെ എടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഗരം മസാലപ്പൊടി നമ്മൾ ലാസ്റ്റിന് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ മസാലകളൊക്കെ അരയ്ക്കുന്നത് ഈ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് പുളി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം വേണം ഇതിലൊഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട്. കാരണം ഇതിൽ ഉള്ളിയൊക്കെ കുറേ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പിഴിയുക പുളി. അതിനുശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 1/4 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച മസാല ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് വശവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.